ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലുക്രിപ്റ്റോളജിസ്റ്റ്. മല്ലുക്രിപ്റ്റോളജിസ്റ്റിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ചെയ്യുന്ന പോലെ ഒരു മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോ അല്ല, ഇതൊരു എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള ഹണ്ടിങ്ങിനുള്ള ഒരു വീഡിയോ ആണ്. സോ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഫ്രീ മണിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അസറ്റ്സ് ഉപയോഗിച്ച് മറ്റുള്ള ചെയിനുകളിലേക്ക് സ്വാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർ ടോക്കൺ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഫ്രീ ആയിട്ട് ടോക്കൺ കിട്ടാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാക്സിമം യൂസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം യൂസ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത്, അതായത് നിങ്ങൾക്കിത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതൊക്കെ യൂസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. സോ എന്തായാലും നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് ലൈഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. സോ ഇതൊരു ബ്രിഡ്ജ് പ്രോട്ടോകോളാണ്. നിങ്ങൾക്ക് എന്താണ് പറയുന്നത്, ബ്രിഡ്ജ് അഗ്രിഗേഷൻ വിത്ത് ഡെക്സ് ആണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ എടുക്കാനായിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട്. സോ ഫസ്റ്റത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, അവർ ഈ അടുത്ത് തന്നെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 17.5 മില്യൻ്റെ സീരീസ് ഫണ്ടിങ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇവിടെ വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇങ്ങനത്തെ ഫണ്ടിങ് റൗണ്ടുകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവർ ഓരോ ടോക്കൺസ് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു റീസണും. അപ്പോൾ ഇവർ ടോക്കൺ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോക്കൺ കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ എയർഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. സോ അതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ഞാൻ എന്തായാലും താഴെ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൂടെ നോക്കാവുന്നതാണ്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലൈഫൈ എന്നുള്ളതാണ് ഇത് ഇവരുടെ വെബ്സൈറ്റിൻ്റെ പേര്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്നിട്ട് അത് നോക്കാം. സോ ഇതാണ് അവരെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവരെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവരെ ബാക്ക് ചെയ്തിട്ടുള്ള ആരൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഴ്സ് ആരാണ് അല്ലെങ്കിൽ ടീം എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ജമ്പർ എക്സ്ചേഞ്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും, ഇവരുടെ എക്സ്ചേഞ്ച് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. സോ ഇത് ഇവിടെയാണ് നമ്മളെല്ലാം ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് താഴെ കാണുന്ന ജമ്പർ ഡോട്ട് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞുള്ള ആ ഒരു വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ മെറ്റാമാസ്ക് അക്കൗണ്ടിൽ ഫണ്ടാണ് വേണ്ടത്. സോ നിങ്ങൾ മെറ്റാമാസ്ക് അക്കൗണ്ടിൽ കുറച്ച് ഫണ്ട് എപ്പോഴും കരുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ $1,300 എടുത്തു വെച്ചിട്ടുള്ളത്. സോ അത് വെച്ചിട്ടായിരിക്കും ഞാൻ സ്വാപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്തായാലും നമ്മളിവിടെ വരുന്നു, ഏത് ചെയിനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ആ ഫണ്ട് ഏതിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് USDT ആണ് ഉള്ളതെങ്കിൽ USDT എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. സോ അത് നമ്മൾ ഏതാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ USDT ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ കയ്യിൽ USDT ആണുള്ളത്. അത് ഞാൻ അതിൻ്റെ ബാലൻസ് സെലക്ട് ചെയ്തു. സോ അതിനുശേഷം ഞാൻ ചെയ്തത് ഏത് എക്സ്ചേഞ്ചിലേക്കാണ് അല്ലെങ്കിൽ ഏത് നെറ്റ്വർക്കിലേക്കാണ് എനിക്ക് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യണം. സോ ഞാനിവിടെ ആർബിട്രം ക്ലിക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ മാറ്റിക് ക്ലിക്ക് ചെയ്യാം. സോ ഏതായാലും കുഴപ്പമില്ല. സോ ഞാനിപ്പോൾ ഇവിടെ മാറ്റിക് ആണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. മാറ്റിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഏതായിട്ടാണ് അവിടേക്ക് എത്തേണ്ടത് എന്നുള്ളതാണ് കാണാനായിട്ട് പോകുന്നത്. സോ ഞാനിവിടെ എന്ത് ചെയ്തു, USDT എന്നുള്ളത് ഇവിടെ കണ്ടില്ലേ. സോ അതിൽ തന്നെയാണ് ഞാൻ അങ്ങോട്ട് അയക്കാനായിട്ട് പോകുന്നത്. സോ ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. സോ എത്രയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ മനസ്സിലായി. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റാമാസ്കിൽ ഫണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫണ്ട് ഞാൻ ഓൾറെഡി അതിലിട്ട് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ചിലാണ് ഫണ്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ്. അതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്, അതറിയാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത്. സോ അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. സോ അതിനുശേഷം നമ്മളെന്ന് പറയുന്നത് താഴേക്ക് നമ്മൾ ഏത് ചെയിനിൽ നിന്ന് ഏത് ചെയിനിലേക്കാണ് അയക്കേണ്ടത് എന്നുള്ളതാണ് സെലക്ട് ചെയ്തത്. സോ അത് നമ്മൾ നമ്മുടെ ഒപ്റ്റിമിസത്തിൽ നിന്ന് നമ്മുടെ മാറ്റിക് ചെയിനിലേക്ക് അല്ലെങ്കിൽ പോളിഗൺ ചെയിനിലേക്ക് USDT ആയിട്ട് തന്നെയാണ് ഞാൻ അയച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും അസറ്റായിട്ട് അയക്കാനായിട്ടും കൂടി പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് ഏത് അസറ്റായിട്ടാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ USDT തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോ എത്രയാണ് നിങ്ങൾക്ക് ഇനി അയക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഞാനിവിടെ എൻ്റെ ഇവിടെ ബാലൻസ് $1,300 ഉള്ളത്. ഞാനിവിടെ 1111 ഞാനിവിടെ നിന്ന് അയക്കാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ നമ്മൾ എന്തായി, ഇവിടെ നിന്നൊരു ട്രാൻസാക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് $1,110.8 എനിക്ക് അവിടുത്തെ ചെയിനിൽ കിട്ടാനായിട്ട് പോകുന്നത്. സോ അതിനുള്ള ഫീസും എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ റിവ്യൂ സ്വാപ്പ് എന്ന് പറഞ്ഞ സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളതിൻ്റെ അതിൻ്റെ തൊട്ടുപുറത്തെ ഇവിടെ ഒരു ഇത് കണ്ടില്ലേ. സോ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും, ഇതിപ്പോൾ എൻ്റെ അഡ്രസ്സിലേക്ക് തന്നെയാണ് അയക്കാനായിട്ട് പോകുന്നത്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിൽ നിന്ന് വേറൊരു അഡ്രസ്സിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിലും ഈ വഴി
പോയി ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ഞാൻ മൗസിന്റെ പോയിന്റ് വെച്ചിട്ടുള്ള ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിനുശേഷം എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക. സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഈ ഈ 11 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് റിവ്യൂസ് ആപ്പ് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് എന്താണ്, 1111 പോകുന്നു, 1110 നിങ്ങളുടെ പോളിഗണിൽ ലഭിക്കുന്നു. സോ അതിൽ സ്റ്റാർട്ട് സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, രണ്ട് റിവോക്കിംഗ് അത് കുറച്ച് അലോവൻസ് കൊടുക്കാനുള്ളത് വരും. സോ നിങ്ങൾ അതൊക്കെ ഡിഫോൾട്ടായിട്ട് വരുന്നത് കൊടുക്കുക. മെറ്റാമാസ്കിൻ്റെ ഇതിൽ വരിക, യൂസ് ഡിഫോൾട്ട് കൊടുക്കുക, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഗ്യാസ് ഫീ എന്തായാലും ഈ അപ്രൂവൽ വരും. ഈ അപ്രൂവലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, ഈ വെയിറ്റിംഗ് ഫോർ ടോക്കൺ അലവൻസ് എന്നുള്ളത് കംപ്ലീറ്റ് ആവും. അതിനുശേഷം വെയിറ്റിംഗ് ഫോർ ഗ്യാസ് ഫീ എന്നുള്ളതാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് വരുന്നത് പ്രിപ്പയറിംഗ് ബ്രിഡ്ജ് ട്രാൻസാക്ഷൻ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മെറ്റാമാസ്കിൽ ഒരു പോപ്പപ്പ് വരും. സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ഇവിടെ നിന്ന് ഈ ഫണ്ട് നേരെ എവിടേക്ക് പോകാനായിട്ടുള്ളത് തുടങ്ങും, ഇവിടെ നിന്ന് പോളിഗൺ മാറ്റിക്കിലേക്ക് പോകാനായിട്ട് തുടങ്ങും. സോ ഇതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ അത് ബ്രിഡ്ജിൻ്റെ ഒരു ഫാസ്റ്റ് പോലെ ഇരിക്കും. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഇതൊരു 5 മിനിറ്റിനുള്ളിൽ നേരെ അപ്പുറത്തെ ബ്ലോക്ക് ചെയിനിൽ എത്തുന്നതാണ്. സോ തീർച്ചയായിട്ടും ഇത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇതും കൂടി അവിടെ എത്തുന്നത് കാണിച്ചു തന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ബിക്കോസ് അത് ഞാൻ എന്തായാലും അത് തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ ആർബിട്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കാണിച്ചു തരാം. സോ അത് വളരെ എളുപ്പമാണ്. ഇങ്ങനെയാണ് ഇതിലൊരു എയർഡ്രോപ്പ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യേണ്ടത്. സോ ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകളൊക്കെ ഉപയോഗിക്കുക. അതിനുശേഷം നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യുക, ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഫ്രീ മണിയാണ് വരാനായിട്ട് പോകുന്നത്. സോ ഈ ഫ്രീ മണി ഒരിക്കലും കളയാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ബാക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്തായാലും നിങ്ങൾ എന്താണ് ചെയ്തത്, ഒപ്റ്റിമിസത്തിൽ നിന്ന് നമ്മുടെ പോളിഗണിലേക്കാണ് അയച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് തിരിച്ചിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് പറ്റും, കണ്ടില്ലേ, നിങ്ങളുടെ $111 ഇവിടെ എത്തിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, ഇനി തിരിച്ചു കൊണ്ടുപോകാനായിട്ടായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ബിക്കോസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് നിങ്ങളൊരു ബ്ലോക്ക് ചെയിനിൽ നിന്ന് നിങ്ങളുടെ ഫണ്ടുകൾ എടുത്തിട്ട് മറ്റൊരു ബ്ലോക്ക് ചെയിനിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സോ ഇതിലിവിടെ വെയിറ്റിംഗ് ഫോർ ഡെസ്റ്റിനേഷൻ ചെയിൻ എന്നാണ് കാണിച്ചെങ്കിലും ഇവിടെ ഓൾറെഡി നമുക്ക് ഫണ്ടുകൾ എത്തിയിട്ടുണ്ട്. അതായത് $111 എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വളരെ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇത്ര വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഇതുപോലെ തന്നെ നിങ്ങൾ ഒരു വാലറ്റ് വെച്ച് മാത്രം ചെയ്യാതെ പല വാലറ്റുകൾ വെച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത്തരത്തിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കൂടുതൽ ഇങ്ങനത്തെ എയർഡ്രോപ്സിന്റെ എലിജിബിലിറ്റി കിട്ടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരു വാലറ്റിൽ നിന്നാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഒരു വാലറ്റിൽ മാത്രമായിരിക്കും എയർഡ്രോപ്പ് കിട്ടാനായിട്ട് പോകുന്നത്. പക്ഷേ നിങ്ങൾ മൾട്ടിപ്പിൾ വാലറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മൾട്ടിപ്പിൾ വാലറ്റുകളിൽ നിങ്ങൾക്ക് ഇതേ ഓപ്പർച്യൂണിറ്റിയാണ് വരാനായിട്ട് പോകുന്നത്. സോ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. സോ മാക്സിമം യൂസ് ചെയ്യുക. ഇത്തരത്തിലുള്ള എയർഡ്രോപ്പ് സ്ട്രാറ്റജീസ് ഒക്കെ നല്ല രീതിക്ക് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ബിക്കോസ് ഏറ്റവും കൂടുതൽ പേര് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. സോ ഇപ്പം എൻ്റെ ഫണ്ട് ഇരിക്കുന്നത് പോളികളിലാണ്. അവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ ഒപ്റ്റിമിസത്തിൽ നിന്ന് പോളികളിലേക്ക് അയച്ചു, അങ്ങനെ നമ്മൾ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇതേപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്ലോക്ക് ചെയിനിൽ നിന്ന് മറ്റൊരു ബ്ലോക്ക് ചെയിനിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അതേപോലെ തന്നെ എയർഡ്രോപ്പിന് എലിജിബിൾ ആവുക എന്നുള്ളതാണ്. സോ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ബിക്കോസ് നമ്മൾ ഈ ഒരു എയർഡ്രോപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഒപ്റ്റിമിസത്തിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ട് അയച്ചു, പോളിങ്ങിലേക്ക് അയച്ചു, അതേപോലെ നിങ്ങൾക്ക് ഇനി പല വാലറ്റുകളിൽ നിന്ന് സെയിം പ്രൊസീജിയർ തുടരാനായിട്ട് ശ്രമിക്കാം. സോ അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു എയർഡ്രോപ്പിനുള്ള ചാൻസ് കിട്ടുന്നതാണ്. സോ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് പല എയർഡ്രോപ്പുകളും കൂടുതൽ കൂടുതൽ എമൗണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത്, 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ടാണ് ഞാനീ പറയുന്നത്. സോ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ മല്ലുക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.